കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അഭിവാദനങ്ങൾ നേരുന്നു. കഴിഞ്ഞ 8 പാഠങ്ങൾ നിങ്ങൾക്ക് നല്ല ഹൃദ്യമായ പഠനാനുഭവം നൽകി എന്ന് ഞാൻ വിചാരിക്കുന്നു. നവംബർ മാസം 11 തീയതിയോടുകൂടി നമ്മുടെ പാദവാർഷിക പരീക്ഷ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഉള്ള അറിയിപ്പ് നിങ്ങൾക്ക് ഇതിനകം കിട്ടിയിട്ടുണ്ടാകും. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായ ഒരു വാർത്തയല്ല. ഓൺലൈൻ പാഠങ്ങളും പഠനങ്ങളുമായി കടന്നു പോകുമ്പോൾ, സൺഡേ സ്കൂൾ പഠനവും ഓൺലൈനാകുമ്പോൾ അതിൻ്റെ പരീക്ഷകൾ ഏത് വിധത്തിൽ നമ്മെ ഒരുക്കത്തിന് വേണ്ടി നീക്കി വെക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. 9 പാഠത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ 2 ഭാഗത്തേക്ക് നാം പ്രവേശിക്കുക കൂടിയാണ്. 2 ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചാണ് ഇനി നാം പ്രധാനമായിട്ടും പഠിക്കുക. അതിനുശേഷം 2 ഭാഗങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ഉണ്ട്. ഏതായാലും ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് മാമോദീസ എന്ന കൂദാശകളിലെ പ്രഥമവും പ്രധാനവുമായ കൂദാശയെക്കുറിച്ചാണ് നാം ഈ പാഠത്തിൽ ഗ്രഹിക്കുവാനായിട്ട് പോകുന്നത്. ഈ പാഠത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നാം ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. നിക്കോദമോസ് എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമാണി, അദ്ദേഹം യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രമാണിയും ബുദ്ധിമാനും യഹൂദ പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് അവഗാഹമായ പാണ്ഡിത്യവുമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈശോയോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാത്രി ഈശോയുടെ അടുത്ത് വന്നിട്ട് ചില സംവാദങ്ങളിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ സംവാദങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ആണ് വീണ്ടും ജനനത്തെക്കുറിച്ച് ഈശോ നിക്കോദമോസിനോട് സംസാരിക്കുന്നത്. വീണ്ടും ജനനം എന്ന് പറഞ്ഞപ്പോൾ നിക്കോദമോസിന് സംശയമായി. ഇനി വീണ്ടും എങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ജനിക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഈശോ നൽകുന്നു എന്താണ് ഉത്തരം? നിജലത്താലും ആത്മാവിനാലും സ്നാനം ചെയ്ത് രണ്ടാമത് ജനിക്കണം എന്ന വലിയ സന്ദേശമാണ് ഈശോ നിക്കോദമോസിനോട് നൽകുന്നത്. അവിടെ വച്ച് ഈശോയും നിക്കോദമോസും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഒട്ടുവളരെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പത്രക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്യൂലേ, ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ യേശുവിനെ ഇന്റർവ്യൂ ചെയ്യുകയായിരുന്നു ആര് ചെയ്തത്? നിക്കോദമോസ് ചെയ്തത്. അപ്പോൾ ഒട്ടുവളരെ കാര്യങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യണം. നീ യഹൂദ പ്രമാണിയല്ലേ? നീ വലിയ പണ്ഡിതനല്ലേ? നിനക്കൊന്നും ഇതറിയില്ലേ എന്ന് ഒരു പിന്നെ തമാശ രൂപേണ, അല്ലെങ്കിൽ ഒരു അല്പം ഹാസ്യം കലർത്തി ഈശോ നിക്കോദമോസിനോട് ചോദിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മാമോദീസ എന്ന കൂദാശയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ വിലയിരുത്തേണ്ട സംഗതികൾ ഒന്ന്, ഈ കൂദാശയുടെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് മാമോദീസ നമുക്ക് വേണ്ടി വന്നത്? മാമോദീസ വേണ്ടി വന്നത് ആദ്യ പിതാക്കൾ പാപം ചെയ്ത് സ്വർഗത്തിന് അവകാശം നഷ്ടപ്പെട്ടു, ഒപ്പം അവർക്ക് ദൈവീക ജീവൻ അഥവാ
കൃപാവരം നഷ്ടമായി. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട ആ മനുഷ്യർക്ക് ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് ഈശോ വന്നത്. ഈശോയുടെ വരവ്, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം, പരസ്യജീവിതം, പീഡാ അനുഭവം, മരണം, ഉത്താനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി എന്നീ സംഭവങ്ങളിലൂടെ മനുഷ്യ വംശത്തിന് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ തിരികെ ലഭിച്ചു. അപ്പൊ ഈശോയുടെ വരവ് എന്ന് പറഞ്ഞാൽ അത് ദൈവിക ജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകിയത് അവനിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യാനാ? അവന് രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അല്ലേ? അങ്ങനെ ആ ദൈവിക സ്നേഹത്തിലൂടെ, ആ ദൈവിക സ്നേഹത്തിലൂടെ ദൈവിക കൃപാവരവും ദൈവിക ജീവനും പ്രദാനം ചെയ്യാനാണ് ഈശോയുടെ ആഗമനം. ഓർക്കണം, ആ ആഗമനത്തെ യേശുവിൻ്റെ മരണവും ഉത്താനവും വഴി മനുഷ്യ വംശത്തിന് നഷ്ടപ്പെടാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ ദൈവിക ജീവൻ വീണ്ടും എല്ലാ മക്കൾക്കും പ്രദാനം ചെയ്യാൻ, മനുഷ്യ വംശത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് കൂദാശകൾ ഈശോ കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ യേശുവിൻ്റെ മരണത്തിനും ഉത്താനത്തിനും ശേഷം തുടർന്ന് ദൈവിക ജീവൻ നൽകുന്നതിന് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുകയും സഭയെ സ്ഥാപിക്കുകയും ചെയ്തു. ദൈവിക ജീവൻ അഥവാ കൃപാവരം തിരുസഭയിൽ പകർന്നു നൽകുന്നതിന് കൂദാശകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, ദൈവിക ജീവൻ അഥവാ കൃപാവരം തിരുസഭയിൽ പകർന്നു നൽകുന്നതിന് കൂദാശകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുക എന്നാണ്. അപ്പോൾ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂദാശകളെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ എത്ര കൂദാശകളുണ്ട്? അത് നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളാണ് അല്ലേ? അല്ലേ? എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകളുണ്ട്. 7 എന്ന് പറയുന്നൊരു പൂർണ്ണ സംഖ്യയാണ് അല്ലേ? അപ്പോൾ ആ 7 കൂദാശകളിലൂടെ മനുഷ്യൻ്റെ കൃപാവരത്തെ, ദൈവിക ജീവനെ സമ്പന്നമാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഉറപ്പ് നൽകുന്നത്. 1 കൂദാശ മാമോദിസ, 2 കൂദാശ മൂറോനഭിഷേകം, 3 കുർബാന, 4 കുംഭസാരം, 5 രോഗികളുടെ തൈലാഭിഷേകം, 6 തിരുപ്പട്ടം, 7 വിവാഹം. അതിൽ തിരുപ്പട്ടം എല്ലാവർക്കും ലഭിക്കുന്നില്ല. അത് സ്ലൈഹികമായ പിന്തുടർച്ചയുടെ അടയാളമായി, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി അഭിഷേകം ചെയ്യപ്പെടുന്ന വൈദികർക്കാണ് തിരുപ്പട്ടം നൽകപ്പെടുന്നത്. ബാക്കിയുള്ള 6 കൂദാശകളിലും അനുഭവിക്കുവാനും അതുവഴി ദൈവിക ജീവൻ പ്രാപിക്കുവാനും നമുക്ക്, പ്രത്യേകിച്ച് അന്മാർക്ക് അവസരമുണ്ട്. അപ്പൊ നിക്കോദമോസ് യേശുവിനോട് സംവദിച്ചപ്പോൾ, ഏറ്റുമുട്ടിയപ്പോൾ, ആശയപരമായ സംവാദം നടത്തിയപ്പോൾ, ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, ആ ഇൻ്റർവ്യൂയിലൂടെ ഈ മാമോദിസായുടെ പ്രാധാന്യത്തെ ഈശോ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. എന്താണ്? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. യോഹന്നാന്റെ സുവിശേഷം
മൂന്നാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ ആണ് ഇത്. നിക്കോദമോസിന് ഈ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് മാമോദീസായിലൂടെയാണ് നാം രണ്ടാം ജനനത്തിന് വിധേയമാകുന്നത് എന്ന് അടിവരയിട്ട് ഈശോ അവിടെ പറയുകയാണ്. മാമോദീസ രണ്ടാം ജനനമാണ്. യേശു ആ രണ്ടാം ജനനത്തെ കുറിച്ചാണ് പിന്നെ സംസാരിച്ചത്. ആ രണ്ടാം ജനനത്തിൻ്റെ ശുശ്രൂഷ, ആ കൂദാശ യേശു സ്വീകരിച്ചിരുന്നോ? സ്വീകരിച്ചു. അറിയാമല്ലോ, യേശു ജോർദാൻ നദിയിൽ ഇറങ്ങി നമ്മുടെ സ്നാപക യോഹന്നാനിൽ നിന്നും എന്തു സ്വീകരിച്ചു? മാമോദീസ സ്വീകരിച്ചു. അപ്പോഴല്ലേ സ്വർഗം തുറക്കപ്പെട്ടത് അല്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവീക സ്വരം എവിടെ നിന്നുണ്ടായി? സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ ദൈവീക ജീവൻ എങ്ങനെ പ്രാപിക്കണം, എങ്ങനെ അത് സ്വീകരിച്ച് പ്രവർത്തിക്കണം എന്ന് മാതൃക കാട്ടിക്കൊണ്ടാണ് യേശു മാമോദീസായെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ഒരു കാര്യം. എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26 അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ വിശേഷത്തെ സംബന്ധിച്ച് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനെന്താ പറയുന്നത്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, എന്നിട്ടോ അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അവർക്ക് ജ്ഞാനത്തിൻ്റെ, ദൈവിക അനുഭവത്തിൻ്റെ, ദൈവിക അറിവിൻ്റെ കുളി നടത്താൻ അവരെ നിങ്ങൾ പ്രാപ്തരാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രാപ്തിയിലേക്ക് മാമോദീസ എന്ന ആ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ആ കൂദാശയുടെ ഔന്നത്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥവും യേശുവും നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മാമോദീസ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ജ്ഞാനസ്നാനം എന്നാണ്. എന്താ ജ്ഞാനം? അറിവ്. അറിവെന്ന് പറഞ്ഞ വെറും അറിവല്ല, ലൗകികമായ അറിവിനെയല്ല ജ്ഞാനം എന്ന് പറയുക. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവികമായ അറിവിനെ കുറിച്ചാണ്, ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചാണ്. അപ്പൊ ജ്ഞാനത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ, ദൈവത്തെ കുറിച്ചുള്ള അറിവ്, ആ ജ്ഞാനം, ആ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു കുളി. സ്നാനം എന്ന് പറഞ്ഞാൽ കുളി. നമ്മളൊക്കെ കുളിക്കാറുണ്ടല്ലോ അല്ലേ? രാവിലെയും വൈകുന്നേരവും ഒക്കെ കുളിക്കാറുണ്ട്. ഇപ്പോൾ നിർബന്ധമായും നമ്മൾ കുളിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് അതിരൂക്ഷമായ അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ശരീരം, വസ്ത്രം ഇവയൊക്കെ പ്രത്യേകം സവിശേഷ ശ്രദ്ധയോടുകൂടെ പിന്നെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി നാം രണ്ടു നേരം കുളിച്ചേ മതിയാകൂ. പുറത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉടനെ ദേഹശുദ്ധി വരുത്തേണ്ടതായിട്ടുണ്ട് ഈ വൈറസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. അതുപോലെ ദൈവീകമായ അറിവിനു വേണ്ടിയുള്ള ഒരു കുളി, അതാണ് ജ്ഞാനസ്നാനം. ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് നേടുന്നതിലൂടെ മാത്രമേ ആ ദൈവിക ജീവൻ എങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അപ്പം മാമോദീസയും അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്നാണ് വിളിക്കുന്നത്. ഒന്ന് മാമോദീസ, രണ്ട് മൂറോനഭിഷേകം, മൂന്ന് വിശുദ്ധ കുർബാന. ഇവ പ്രവേശക കൂദാശകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നാം ദൈവമക്കളായി തീരുന്നത് ഈ മൂന്ന് കൂദാശകളിലൂടെയാണ്. ഏതൊക്കെ? മാമോദീസ, മൂറോനഭിഷേകം, വിശുദ്ധ കുർബാന. ഇതിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കൂദാശകളായതുകൊണ്ടാണ് ആ കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിക്കുന്നതും സഭയുടെ അംഗമായി തീരുന്നതും യേശുവിൻ്റെ രക്ഷാകര രഹസ്യത്തിൽ പൂർണ്ണമായി
പങ്കെടുക്കേണ്ടതും ഈ കൂദാശകളിലൂടെയാണ്. ഇവയെ അതുകൊണ്ട് തന്നെ നാം പ്രവേശക കൂദാശകൾ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ നമുക്ക് ലഭിച്ചു, ആ ദൈവിക ജീവനത്തിൽ നാം പ്രവേശിച്ചു, സഭയുടെ അംഗമായി. ദൈവിക ജീവനിൽ നാം പ്രവേശിച്ചു, സഭയിൽ അംഗമായി. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രവേശിച്ചു, സഭയിൽ അംഗമായി. യേശുവിൻ്റെ രക്ഷാകര രഹസ്യത്തിൽ പൂർണ്ണമായി നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. ആ പങ്കെടുക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന കൂദാശകൾ എന്ന നിലയിൽ ഈ കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്ന് വിളിക്കുന്നു. ഇനി ഈ കൂദാശ, മാമോദീസ എന്ന് പറയുന്ന ഈ കൂദാശ മലങ്കര സഭയിൽ എങ്ങനെയാണ് നൽകുന്നത്? കൂദാശകൾ മാമോദീസ എന്ന് പറയുന്ന ഈ അഥവാ ജ്ഞാനസ്നാനം ആദിമസഭയിൽ മുതിർന്ന ആളുകൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മുതിർന്ന ആളുകൾക്ക് അവർ പിന്നീട് അവരുടെ മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾക്ക് വിശുദ്ധ പിന്നെ മാമോദീസ എന്ന കൂദാശ നൽകി വരുന്ന ഒരു പാരമ്പര്യം സ്ലീഹന്മാരുടെ കാലത്തു തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് സഭാചരിത്രവും സഭാ പാരമ്പര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദിമ സഭയിൽ തന്നെ ഈ ശൈശവ മാമോദീസ നിലവിലിരുന്നു. അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടിയതിന് ശേഷം അഥവാ ഒരു കാറ്റക്യൂമൻ ആയതിനു ശേഷം, അഥവാ കാറ്റക്യൂമൻ എന്ന് പറഞ്ഞാൽ സ്നാനാർത്ഥി, സ്നാനം ചെയ്യാനോ അർത്ഥിക്കുന്ന ആളുകൾ, അതിനാണ് കാറ്റക്യൂമൻ എന്ന് പറയുക. ആ കാറ്റക്യൂമൻ എന്ന് പറയുന്ന ആ സ്നാനാർത്ഥി ആയി രണ്ടു വർഷക്കാലം സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ പഠനവും വിവരവും ഒക്കെ ആർജിച്ചതിനു ശേഷം സ്നാനം നൽകുന്ന ഒരു പാരമ്പര്യ രീതിയാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെ പാരമ്പര്യത്തിൽ പിന്നെ മാമോദീസ സ്വീകരിച്ച ആളുകളെ, അവരുടെ മക്കളെ ശൈശവ മാമോദീസയ്ക്ക് വിധേയമാക്കുന്ന സമ്പ്രദായം പിൽക്കാലത്ത് സഭയിൽ സജീവമായി എന്ന് നാം ഓർക്കുക. ഇനി മലങ്കര സഭയിൽ ഈ മാമോദീസ നൽകുന്നതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. ഒന്ന്, മാമോദീസയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. രണ്ട്, ജലസ്നാനം അഥവാ മാമോദീസ നൽകുന്ന ആ പ്രക്രിയ. അപ്പൊ രണ്ട് ഭാഗങ്ങൾ. ഒന്ന് ഒരുക്കമാണ്. എന്താണ് ഒരുക്കം? ഒരുക്കത്തിന് നമ്മൾ മറ്റേത് കൂദാശകളേക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മാമോദീസ എന്ന് പറയുന്ന കൂദാശ നിർവഹിക്കപ്പെടുന്നത്. അതിൽ പ്രാരംഭ പ്രാർത്ഥനയുണ്ട്, ഗീതങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രമിയോൻ, സദറ, യത്രോ എന്നീ പ്രാർത്ഥനകൾ സവിശേഷമായി ഉണ്ട്. തുടർന്ന് സുവിശേഷ വായനയുണ്ട്. ആ സുവിശേഷ വായനയ്ക്ക് ശേഷം വൈദികൻ സ്നാനാർത്ഥിയായ ശിശുവിൻ്റെ അല്ലെങ്കിൽ സ്നാനത്തിന് വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കുരിശ് ആകൃതിയിൽ ഊതുന്നു. ആ ഊത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ജീവശ്വാസം കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത്. എന്താണ്? ഒന്ന്, പറുദീസായിൽ വെച്ച് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു അല്ലേ. അങ്ങനെ സൃഷ്ടിച്ച് മണ്ണുകൊണ്ട് മെനഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷം അവൻ്റെ നാസാരന്ധ്രത്തിൽ, അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് ദൈവം ഊതി കൊണ്ടാണ് അവന് ജീവശ്വാസം നൽകിയത്. അതേപോലെ തന്നെ ഒരു ജീവശ്വാസം നൽകിയ ഒരു ഭാഗത്തെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-22 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നുണ്ട്. എന്താണ്? നമ്മുടെ തോമാസ് ശ്ലീഹയെ വിളിച്ച് നീ വിലാപ്പുറത്ത് നീ നിന്റെ വിരൽ കൊണ്ടുവരിക, എന്നിട്ട് ഈ വിലാപ്പുറത്ത് നീ എൻ്റെ വിരൽ ഇടുക, എന്നിട്ട് നീ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ പറയുന്ന ആ സന്ദർഭത്തിൽ യേശു അവരുടെ മേൽ നിശ്വസിച്ചു എന്നാണ് പറയുന്നത്. യേശു വീണ്ടും അവരോട് പറഞ്ഞു അല്ലേ, യേശു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു. എന്താ അരുളി ചെയ്തത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും.
നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോ അവരുടെ മേൽ ഒരു ശ്വാസം ഉതിർത്തു. അതിലൂടെ പരിശുദ്ധാത്മാവിനെ, ദൈവിക ജീവനെ ഈശോ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. അപ്പൊ രണ്ട് ശ്വാസങ്ങൾ, രണ്ട് ജീവശ്വാസങ്ങൾ നമുക്ക് ഈ വചനഭാഗങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവമായ കർത്താവേ, എൻ്റെ ഏകജാതൻ വിശുദ്ധ സ്ത്രീകന്മാരിൽ ഊതിയ ദൈവീക ശ്വാസം ഇവന് ഇവൾക്ക് നൽകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് ഇവളെ അല്ലെങ്കിൽ ഇവനെ ഒരുക്കുന്നതോടൊപ്പം വിഗ്രഹ ആരാധനയുടെ സകല അവശേഷിപ്പും ഇവനിൽ നിന്നും അകറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈദികൻ അഥവാ പുരോഹിതൻ ഈ സ്നാനത്തിന് വന്നിട്ടുള്ള ശിശുവിൻ്റെ അല്ലെങ്കിൽ സ്നാനാർത്ഥിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കുരിശടയാളത്തിൽ ഊതുന്നത്. ഇത്രയുമാണ് ഇന്ന് ഈ പാഠത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.